നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. കഴിഞ്ഞ ഏതാണ്ട് 45-46 ദിവസമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് തന്നെ പല ഉദ്ഘാടന മഹാമഹങ്ങളും അതുപോലെയുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെ വാരിക്കോരി നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. കാരണം അവർക്ക് എത്രയും ഈ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ വോട്ട് മേടിക്കുക എന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തെ കളിയാക്കിച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. വലതുപക്ഷത്തിനും സമാനമായ നിലപാടുകളാണ് ഇതിനു മുൻപ് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്നെ പ്രഖ്യാപനങ്ങളുടെ ഒന്നും കാര്യമില്ല. എന്നാലും രമേശ് ചെന്നിത്തല കുറേ സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ ആയിട്ട് എത്തി. ന്യായ് പദ്ധതി അത് ഇതെന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ശരി, വലിയ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിൽ പിന്നെ സംസ്ഥാനത്ത് അതിരൂക്ഷമായ ഭരണ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇവിടെ സാധാരണക്കാരന് ഒരു ഓഫീസിൽ ചെന്നൊരു കാര്യം നേടാൻ പറ്റുന്നില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെയും CITU നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീവ് എടുത്തു പോയിരിക്കുകയാണ്. അവരാരും തിരിച്ചെത്തിയിട്ടില്ല. മാത്രമല്ല പല ഓഫീസുകളും ഒന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും അവശ്യ സർവീസുകൾക്കുള്ള ഓഫീസുകളിൽ പോലും ആളുകളില്ല. അതിരൂക്ഷമായ ഭരണ സ്തംഭനമാണ് ഇവിടെ കേരളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ ബുദ്ധിമുട്ടുകയാണ്, നട്ടം തിരിയുകയാണ്. അവനെ ചിലപ്പോൾ ഒരു ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാനുള്ള ഏതെങ്കിലും പെൻഷനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആനുകൂല്യമോ കിട്ടും. അതിനൊന്നും ഇവിടെ ഉദ്യോഗസ്ഥരില്ല. ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ CITU INDC ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറഞ്ഞ് ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ മൗനാനുവാദം എല്ലാത്തിനുമുണ്ട്. ഇഷ്ടംപോലെ ലീവ് കൊടുക്കും. പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് ഒട്ടിക്കാനും പ്രസംഗിക്കാനും ഒക്കെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കം നേതാക്കൾ പോയിരിക്കുന്നത്. അതിരൂക്ഷമായ ഭരണ പ്രതിസന്ധിയാണ് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ പാലിക്കേണ്ട ഭരണ ക്രമങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ നിയമാവലിയുണ്ട്. അതൊന്നും ഇവിടെ പാലിച്ചിട്ടില്ല. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ 45 ദിവസമായി തുടരുന്ന പെരുമാറ്റച്ചട്ടം കാരണം സംസ്ഥാനത്ത് ഭരണസ്തംഭനവും പ്രതിസന്ധിയും രൂക്ഷമായി തുടരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിർധന ജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ പോലും മുന്നോട്ട് നീക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥർ മുങ്ങുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ചിങ്കോത്തം കളി കളിക്കുകയാണ്. ഇനിയും ഒരു മാസമെങ്കിലും കഴിയാതെ സംസ്ഥാന ഭരണം മുമ്പോട്ട് പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ ജനം വലയുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച February 26 മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതോടെ സർക്കാർ സംവിധാനങ്ങൾ ഏറെക്കുറെ നിശ്ചലമായി. അവശ്യ സർവീസുകൾ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ പോലും പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സംസ്ഥാനത്തുടനീളം സർക്കാർ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നു. പുതിയ പ്രഖ്യാപനങ്ങളും ഉദ്ഘാടനങ്ങളും നടത്തിയാൽ ചട്ടലംഘനമാകും എന്നതിനാൽ സർക്കാർ പിന്നീട് അതിന് മുതിർന്നിരുന്നില്ല. മന്ത്രിസഭ ചേർന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കാനോ വിവാദ ഫയലുകളിൽ ഒപ്പിടാനോ മന്ത്രിമാർക്കും അനുവാദമില്ലാതിരുന്നതിനാൽ അതും ഉണ്ടായില്ല. തുടർഭരണം ഉറപ്പാണെന്ന വിശ്വാസത്തിലാണ് സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല കാര്യം തന്നെ, തുടർഭരണം ഉറപ്പാണ്. അപ്പോൾ ബാക്കി ഇവിടെ എന്ത് കാണിച്ചാലും എന്ത് കൃത്യവിലോപം കാണിച്ചാലും എല്ലാത്തിനും പിന്തുണയ്ക്കാൻ സർക്കാർ സംവിധാനങ്ങൾ, ഇടതുപക്ഷ സംവിധാനങ്ങൾ, CPM സംവിധാനങ്ങൾ കൂടെ നിൽക്കും എന്ന ഒരു ശുഭ പ്രതീക്ഷയിലാണ് ഇവിടെ പല സർക്കാർ ഉദ്യോഗസ്ഥരും ഞെളിഞ്ഞ് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രിമാരുടെ സ്റ്റാഫിലുള്ളവരിൽ ഭൂരിഭാഗവും സേവനം ഏറെക്കുറെ അവസാനിപ്പിച്ച നിലയിൽ തന്നെയാണ്. അതിനാൽ മന്ത്രിമാരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള സേവനങ്ങൾ നിലച്ചമട്ടാണ്. ശമ്പളം, പെൻഷൻ വിതരണം, ആഭ്യന്തര സംബന്ധമായ വിഷയങ്ങൾ എന്നിവ മാത്രമാണ് ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ സജീവമായി തുടരുന്ന ജോലികൾ. പുതിയ പദ്ധതികളും നടത്തിപ്പുമെല്ലാം പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തിയ ശേഷം മതിയെന്ന തീരുമാനമാണ് ഇപ്പോഴുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിക്കപ്പെട്ട സർക്കാർ ജീവനക്കാരിൽ നിരവധി പേർ അവധിയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ പാർട്ടി അനുഭാവികളായ ജീവനക്കാരും ഇപ്പോൾ തിരികെ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നറിയാൻ കഴിയുന്നു. ഇതും സർക്കാർ സർവീസുകളുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസുകളെ വളരെ ഗുരുതരമായി ബാധിക്കും എന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്, അനുഭവമാണ് ഉണ്ടാകുന്നത്. പാവങ്ങളെ എന്തിനിങ്ങനെ വിലക്കുന്നു? തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കും. അതിന് അതിൻ്റെതായ രീതിയിലുള്ള സർക്കാർ സംവിധാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും നടപടിക്രമങ്ങൾ പാലിക്കാനും ഒക്കെ അതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, അതിൻ്റെതായ രീതികളുണ്ട്. അതൊന്നും പാലിക്കാതെ ഇനി തുടർഭരണം കിട്ടും, അപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഞങ്ങൾക്ക് തോന്നിയ വഴി ഞങ്ങൾ എന്തും ചെയ്യും, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ മാറ്റി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പറഞ്ഞു എന്നല്ല, മാറ്റി പറയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പിന്നീട് നടന്നത്. സെക്രട്ടേറിയറ്റിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഫയലുകളും അതുപോലെ തന്നെ അപ്രത്യക്ഷമാകുന്ന ഫയലുകളും അടിച്ചു പോകുന്ന CCTV ക്യാമറകളും ഒക്കെ നമ്മൾ എത്രയോ കണ്ടതാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തെ ഭരിച്ച് മുടിച്ച് അവസാനം
ഇല വരെ തൂത്തുവാരിയിട്ടാണ് പോകുന്നത്. എന്നിട്ടും ഇവിടെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ട ഒരു കാര്യത്തിന് ഇപ്പോൾ ചെയ്യാതെ പിന്നെ ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു അതിൽ ഒപ്പിട്ടിട്ട് എന്ത് കാര്യം, പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന രീതിയിലാണ്. ഇതിനുവേണ്ട ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനോ ഇതിനുവേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാനോ ഇടതുപക്ഷ സർക്കാരിനോ പിണറായി വിജയനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യം. ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ജനങ്ങളെ ഇങ്ങനെ വരയ്ക്കരുത്. എന്തെങ്കിലും ചോദിച്ചാൽ അന്നേരം പറയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്, അതാണ് ഇതാണ്. ഞങ്ങളുടെ നേതാക്കൾ പാർട്ടി പ്രവർത്തനത്തിനായി ലീവെടുത്ത് പോയിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ലീവിന് പോയിരിക്കുകയാണ്. ഇങ്ങനെ ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഭരണസ്തംഭനം, അതിഗുരുതരമായ ഭരണസ്തംഭനമാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.